ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 വേദിയിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ പാട്ട് മത്സരം അല്ലാത്ത മത്സരം ഈസ് പില്ലോ ഫൈറ്റ്. ഓക്കെ, അപ്പൊ പില്ലോ ഫൈറ്റിൽ വന്ന് ഇവങ്ക രണ്ടുപേരും വന്ന് ഒറ്റക്കാലിൽ നിൽക്കണം. ഒറ്റക്കാലിൽ നിന്നിട്ട് ഈ റൗണ്ടിന്റെ അകത്തുനിന്ന് തല്ലി 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 പുറത്തിടണം. അതാണ് പില്ലോ ഫൈറ്റ്. ഓക്കെ, പുരിഞ്ചതാ? ഇങ്ങനെ പറഞ്ഞാൽ ഫൈറ്റ് പാക്കലാം. പ്ലീസ് ഹാവ് യുവർ സീറ്റ് ആൻഡ് പോയിരുന്നോളൂ. താങ്ക് യു, താങ്ക് യു. യെസ്, അപ്പൊ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 ഓണത്തിന്റെ ഭാഗമായിട്ട് ഫസ്റ്റത്തെ പാട്ട് മത്സരം അല്ലാത്ത മത്സരമായ പില്ലോ ഫൈറ്റ് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. പക്ഷെ അതിന് മുന്നേ ഈ മത്സരം ജഡ്ജ് ചെയ്യാൻ പോണത് നമ്മുടെ പ്രിയപ്പെട്ട മാവേലിമാരാണ്. അപ്പൊ നമ്മുടെ അക്ബർ മാവേലിനെയും സിജയുടെ മാവേലിനെയും ഞാൻ വേദിയിലോട്ട് വിളിക്കുകയാണ്. നല്ലൊരു ഗൈഡ് നമുക്ക് അത് കൊടുക്കാം. അതെ, കാല് നിലത്ത് കുത്താനും പറ്റൂല, കാലിടയ്ക്ക് മാറ്റാനും പറ്റൂല. അപ്പൊ മാവേലിമാര് നന്നായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ മത്സരം നമ്മൾ തുടങ്ങാൻ പോകണം. നമ്മുടെ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള മത്സരം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ മാവേലിമാരാണ് പറയാൻ പോണത്, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ആരാണ് അടുത്തതായിട്ട് പില്ലോ ഫൈറ്റ് ചെയ്യാൻ വരുന്നത്? അവര് വിളിക്കട്ടെ. എന്നാ പിന്നെ അക്ബർ തോറ്റോ? നിങ്ങളല്ലേ, നിങ്ങൾ വിളിച്ചോ. മൈ ജി കോൺവെന്റ് സ്കൂളിൽ നിന്ന് ആരാണ് വരാൻ പോണത്? ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ശക്തൻ. കാണിക്ക പവിഴം കുരുകൾ ആരാണ് മത്സരിക്കാൻ വരുന്നത്? അല്ല, അവര് എനർജി കാണിച്ചോട്ടെ, നമ്മളെന്തിനാ എനർജി വേസ്റ്റ് ചെയ്യണത്? ആക്ച്വലി ബൽറാമിന് പറ്റിയ ആൾക്കാരാണ് എല്ലാവരും. ആരെ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ ജയിക്കും, അതിൽ യാതൊരു. അപ്പൊ ബൽറാമിനെതിരായിട്ട് നമ്മൾ വിളിക്കാൻ പോകേണ്ടത് അരവിന്ദ്. അരവിന്ദ്, അരവിന്ദ്, തുടങ്ങല്ലേ, തുടങ്ങല്ലേ. ഓ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഷട്ടിയ തല തലറ. ഹായ് ഹായ്. ആ, വരട്ടെ 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 വരട്ടെ. ആ, വരട്ടെ. കാലുത്തരുത്, കാലുത്തരുത്. ബൽറാമാണ് പുറത്തു പോയത്. ഞാൻ പുറത്തു പോയ ആള് ജയിക്കുന്നത് എനിക്ക് മനസ്സിലായി. വർഷയ്ക്ക് എപ്പോഴും അങ്ങനെയാണോ? അയ്യോ, ഓണായിട്ട് ചെറുതായിട്ട് മിനിങ്ങിണ്ടല്ലേ. അപ്പൊ നമ്മുടെ പില്ലോ ഫൈറ്റിൽ ജയിച്ചിട്ടുള്ളത് പവിഴം ഗുരുകുലത്തിൽ നിന്ന് അരവിന്ദ്. ഇതല്ലോ, ഇത് അരവിന്ദിന് ഒരു പുതുമയല്ല. അരവിന്ദ് ഇങ്ങനെ പാടാറ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു കാര്യം, അപ്പൊ ഇത് രണ്ട് തവണയും നമ്മുടെ പവിഴം ഗുരുകുലമാണ് ജയിച്ചിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ പില്ലോ ഫൈറ്റ് മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഇവർക്ക് സമ്മാനം ഉണ്ടോ? നമ്മള് ജയിച്ചു, തീർച്ചയായിട്ടും നമ്മള് ജയിച്ചതല്ലേ. അല്ല, നിങ്ങൾ ജയിച്ചാടാ, എനിക്ക് അറിഞ്ഞോ സമ്മാനം ഉണ്ടോന്ന്. വേണമെങ്കിൽ ചേച്ചിയെടുത്ത് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ചേച്ചി ഓണമല്ലേ ചേച്ചി, തോറ്റവർക്ക് ഒരു കറിവേപ്പില്ലെങ്കിൽ. ചേച്ചി കഷ്ടപ്പെട്ട് ചാടി ചാടി ജയിച്ചതല്ലേ ചേച്ചി. ഓണമല്ലേ, ഓണക്കോടിയെ തരാം. ആർക്ക്? ഇപ്പൊ ടീം ലീഡ് ചെയ്ത് വന്നത് പെപ്പയല്ലേ, അപ്പൊ പെപ്പയ്ക്ക് കൊടുക്കാം. ഓണക്കോടി. മാഷാ ഉണ്ട്. ഗുരുകുലത്തിന്റെ മഹാബലി പെപ്പയ്ക്ക് ഓണക്കോടി കൊടുത്തിരിക്കുകയാണ്. അടിപൊളി, അടിപൊളി.